ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഹെമിഗ്രാഫിസ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കോലം കണ്ട ഫുള്ളായിട്ട് ഇതാണ്ടോ നമ്മൾ റീപോർട്ട് ചെയ്യാൻ സമയം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചട്ടിയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയിട്ടൊരു ഭംഗിയൊന്നും ഇല്ലാത്ത രീതിക്ക് കിടക്കുകയാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഒന്ന് റീപോർട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ നല്ല രീതിയും അതിന് കൊടുക്കേണ്ട പോട്ടിമിക്സും വളങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റൂബി പ്ലാന്റും. അപ്പോൾ റൂബി പ്ലാന്റ് ഇതാണ്ടോ ഇതുപോലെ ലെങ്തിൽ നീളത്തിനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, ആകെ നാശമായിട്ട് നിൽക്കുകയാണ് ഈ പ്ലാന്റ്സ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഓരോ പ്ലാന്റ്സായിട്ട് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതുപോലെ ഇതാണ്ടോ ഈ ഒരു ലെങ്തിന് കട്ട് ചെയ്താൽ മതി. ഒരുപാട് ലെങ്തായിട്ട് ആയിക്കഴിഞ്ഞാൽ ഭംഗി വരില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെങ്ത് കുറച്ച് ഈ പ്ലാന്റ്സ് കംപ്ലീറ്റ് ഇതുപോലെ നമുക്കൊന്ന് മണ്ട ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ആ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ അവസ്ഥ ഉണ്ടോ കാണിച്ചു തരാം. കേട്ടോ, കംപ്ലീറ്റായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ മണ്ണ് നമുക്ക് തട്ടിയെടുക്കണം. ഈ പ്ലാന്റ്സിനെ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ തട്ടിയെടുക്കാം. അപ്പോൾ നടാനായിട്ട് ഇതുപോലെ മുറ്റിയ കമ്പ് നമ്മൾ എടുക്കണ്ട, ഇത് നമുക്കിനി കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് വേണം നമ്മളെപ്പോഴും നടാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. നമ്മൾ രണ്ട് പോട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ പോട്ടി മിക്സായിട്ട് ഉണങ്ങി ചാണകപ്പൊടിയും മണ്ണൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പോട്ടുകൾക്ക് ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾ രണ്ട് പോട്ടിൽ നമ്മൾ ഇതാ പോട്ടി മിക്സ് നിറച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് അതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ നമുക്ക് ഓരോ പ്ലാന്റ്സായിട്ട് നട്ടു കൊടുക്കാം. ഒരുപാട് തണ്ട് അടിയിലേക്ക് പോകാതെ നമുക്കിത് നട്ടെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് പോട്ടിലെ പ്ലാന്റ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിതിൽ നിന്ന് കിട്ടും. അത്രയും നമ്മൾ തിക്കായിട്ട് നടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ഇത് വളർന്ന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ വരുന്ന കുറച്ച് ലീഫ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ട് നടാം. അപ്പോൾ ഒരു പോട്ടിൽ നമ്മൾ ആ പ്ലാന്റ്സ് കംപ്ലീറ്റ് നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേ പോട്ടിലൂടെ നടാം. ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാം. നമ്മൾ നട്ടിട്ട് അധികം വെയിൽ തട്ടാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതുപോലെ ആ വിരലുകൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെയാണ് നമ്മൾ പ്ലാന്റ്സ് നട്ടെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നട്ടെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പൊതുവേ നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ നമുക്ക് ചകിരിച്ചോറുണ്ടെങ്കിൽ പോട്ടി മിക്സിൽ നമ്മൾ ചകിരിച്ചോറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കാരണം ഈർപ്പം നിലനിർത്താൻ വേണ്ടി അത് സഹായിക്കും. ഈ ഒരു ഹെമിഗ്രാഫിസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ വേര് നന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പം നിലനിർത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്ലാന്റ് നല്ലവണ്ണം വേരൊക്കെ ഓടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് സഹായിക്കും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മണൽ നിറഞ്ഞ മണ്ണാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ മണലിപ്പോൾ ഇതിൽ ഇടാത്തത്. അപ്പം നിങ്ങൾ നടുമ്പോൾ കുറച്ച് മണലും കൂടെ ആഡ് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. വലിയ ഇലകളെല്ലാം ഞാൻ ഇതുപോലെ തന്നു കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെയാണ് നടുന്നത്. നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നടീൽ രീതി. കണ്ടോ, കംപ്ലീറ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ആ ഒരു പോട്ടിൽ നമ്മൾ ഫുള്ള് നട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് വെയിലടിക്കാത്തൊരു ഭാഗത്തേക്ക് വെക്കുക. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിൽ ബാക്കി ഇതാ ഇത്രയും പ്ലാന്റ്സ് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഓവർ വാട്ടറിങ് വേണ്ട, ഒന്ന് നനച്ചാൽ മതി മണ്ണ്. എന്നിട്ട് നമുക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഏരിയയിലേക്ക് ഇത് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. നമ്മുടെ ഈ ഹെമിഗ്രാഫിസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം നല്ല വയലറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അല്ല, ഇതിൻ്റെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല ചുരുണ്ട ലീഫാണ് വരുന്നത്, നല്ല ഭംഗിയുള്ള ഇലകളാണ്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഇത് വളർന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ ലെങ്ത് എല്ലാം ഏകദേശം ഒരേ നീളത്തിനാണ് ഈ ഒരു സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റ്സ് അതിൻ്റെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്കിതാ ഈ ഒരു റിയോ പ്ലാന്റിനെയും കൂടെ കട്ട് ചെയ്ത്, റിയോ പ്ലാന്റ് അല്ല റൂബി പ്ലാന്റിനെയും കൂടെ കട്ട് ചെയ്ത് നടാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗാർഡനിൽ ഏതൊരു പോട്ട് എടുത്താലും അതിനകത്ത് ഇല മുളച്ചിൻ്റെ ഒന്ന് രണ്ട് തൈകളെങ്കിൽ ഇതുപോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ചെടി ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, കണ്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സെക്ഷൻ സെക്ഷനായിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അതായത് റൂബി പ്ലാന്റ്സിനെ ഈ ഒരു ലെങ്ത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രയും മതിയാവും, ഇത് തന്നെ കൂടുതലാണ് നമുക്കൊരു പോട്ട് നടാനായിട്ട്. അപ്പോൾ അതാ ബാക്കി പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്തിട്ട് മണ്ണിലോ മറ്റോ നട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് പോട്ടിനുള്ളിലേക്ക് നട്ട് കൊടുക്കാം. നമ്മൾ റൂബി പ്ലാന്റ് തട്ടിയെടുത്തപ്പോഴുള്ള കണ്ടീഷനാണ് ഈ കാണുന്നത്, ഇത്രയും വേരുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പ്ലാന്റ് ഒരു കാരണം വെച്ചാൽ ഹെൽത്തി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ മസ്റ്റ് റീപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നട്ട് കൊടുക്കാം. നിലത്തായിട്ട് ഞാൻ കുറച്ച് ഭാഗം ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്ത് ഈ ഒരു മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം അത് കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വശങ്ങളിലായിട്ട് മണ്ണിട്ടങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരട്ടെ. നമ്മൾ പ്രൂൺ ചെയ്തേക്കുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഇപ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ നല്ല ഫ്രഷായിട്ട് വരും. നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണ്ട ഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ റൂബി പ്ലാന്റ്സ് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടിൽ ഞാൻ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്, സെയിം പോട്ടി മിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നട്ട് കൊടുക്കാം. നമുക്കിത് ഇതുപോലെ ഓരോ പ്ലാന്റ്സായിട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നടമ്പ മാറിപ്പോകുന്നില്ല, എൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ മൂടും മണ്ട ഭാഗം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടുള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ ഇതിനുള്ളിലെല്ലാം ഇങ്ങനെ വേര് ഫില്ലായിട്ട് പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു ഭംഗി നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പ്രാവശ്യവും ഇതുപോലുള്ള എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ കട്ട് ചെയ്ത് നട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു ഹൈറ്റിലാകുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഇതിൻ്റെ മണ്ട് വന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹൈറ്റിനങ്ങ് കയറിപ്പോവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിന് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് പോട്ടിൽ നല്ല തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, നമ്മുടെ പോട്ടിൽ നമ്മുടെ റൂബി പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നമുക്ക് ഒരു വെയിൽ ഒട്ടും തന്നെ അടിക്കാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. വേരെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കാം. റൂബി പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വേണ്ട പ്ലാന്റ്സ് ആണെങ്കിൽ മാത്രമേ എൻ്റെ ലീഫിൻ്റെയൊക്കെ ഈ കളർ ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നട്ട മൂന്ന് പ്ലാന്റ്സും മൂന്ന് പോട്ടിൽ നമ്മൾ നട്ട പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്ഡായിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും പ്രത്യേകതകൾ ഞാനൊന്ന് പറയാം. ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ സോറി രണ്ട് പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല വെയിൽ വേണ്ട പ്ലാന്റ്സ് ആണ്. വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം ലീഫിനാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്, ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പൂവിൻ്റെ ഒന്നും ഒരു ഭംഗിയും കാണില്ല. നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫ് തന്നെയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്കറിയാം. സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ പ്ലാന്റ്സ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടികൾ പൊടിച്ചൊരു ഒരു മിനിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നന്നായിട്ട് നനച്ച് കൊടുക്കുക. കാരണം അത്യാവശ്യം രണ്ട് ടൈപ്പ് പ്ലാന്റ്, റൂബി പ്ലാന്റ് ആയിക്കോട്ടെ ഈ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല റൂട്ട് ഉള്ളതുകൊണ്ട് ഡെയിലി നനച്ച് കൊടുക്കുക. ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് ഞാൻ ഈ ചെടിക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ചാണകവും അതുപോലെ കഞ്ഞിവെള്ളം കൂടെ പൊളിപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിപൊളിയൊരു വളമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഇതുപോലുള്ള ഇലച്ചെടികൾ നട്ട് വളർത്തി എടുക്കാനായിട്ട് പറ്റുന്നതാണ്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്ലാന്റൊക്കെ ലീഫിനാണ് അട്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലീഫിന് യാതൊരു തരത്തിലുള്ള ഡാമേജും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ വിട്ടിലിൻ്റെയും മറ്റുമൊക്കെ ശല്യം നമ്മുടെ ഈ ഒരു ചെടികളിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ മാജിക്കാണ് നമ്മുടെ പ്ലാന്റ്സ് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ് നഴ്സറികളിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഫംഗിസൈഡ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ യൂഫോർബിയ എന്ന് പറയുന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയും ലീഫാണ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടൊരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത്. അപ്പം ഇത് വെരിഗേറ്റഡ് പ്ലാന്റാണ്. അതായത് നമുക്ക് വെരിഗേറ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീഫ് ഡബിൾ ഷെയ്ഡ്, അത് വൈറ്റും ഗ്രീനും ഒക്കെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന ലീഫ് വരുന്ന പ്ലാന്റ്സാണ് നമ്മൾ വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതധികം ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് അല്ല, നമ്മുടെ പോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവറായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പോട്ട് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അതായത് ഈ ഒരു ഭാഗം കുറച്ച് കണ്ടോ സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പോട്ടിൽ ഈ ഒരു പ്ലാന്റ് കുറച്ചത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് നട്ടു കൊടുക്കാം. ഉണ്ടാ ഈ ഒരു പ്ലാന്റ് കറയുള്ള പ്ലാന്റാണ്. അതാ ഈ ഒരു ലിങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു ഭാഗത്തെ മണ്ണ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് നട്ടു കൊടുക്കാം. കണ്ട നമ്മൾ ആ ഒരു ചെടിയിൽ നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പോട്ടിൻ്റെ വശങ്ങളിൽ സ്പേസ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഉയർന്ന് നിൽക്കുകയും എക്സ്ട്രാ പുറത്തേക്ക് കിടക്കുന്ന പ്ലാന്റ്സ് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫില്ലായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ടോ. അപ്പോൾ ഈ ഒരു ചെടിയും കൂടെ നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.